ഹായ് ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസോ. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങാനെത്തിയ ഒറ്റക്കൊമ്പൻ്റെ വീഡിയോ ആണിത്. ഗൈസ്, കുറേയധികം ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണിത്. ഒറ്റക്കൊമ്പൻ തനിച്ചല്ല, കൂടെ രണ്ട് മൂന്ന് കൊമ്പന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ കൂടെ ഉണ്ടായ ബാക്കി കൊമ്പന്മാരൊക്കെ ബാക്കിലാണ്. അപ്പോൾ ആൾ ഫ്രണ്ടിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വഴികാട്ടിയെ പോലെ. ആൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നെ. പുഴക്കടവിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പുഴയൊക്കെ കടന്ന് പെറ്റിലപ്പാറ സൈഡിലേക്ക് പോകണത്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 6:30 സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ റോഡിന് മുകളിൽ നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. താഴത്ത്, ഒരുപാട് താഴത്തെ ഭാഗത്താണ് നമ്മുടെ ഈ കൊമ്പൻ നിൽക്കുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ റോഡിന് മുകളിൽ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാരൊക്കെ നിന്ന് വീഡിയോ എടുക്കലും അതുപോലെ കാണലും ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസിൽ പല പല രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന കാണാറുണ്ട്. നിങ്ങൾ ആനകളെ ശല്യപ്പെടുത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ്. നമ്മൾ ആനനെ ശല്യപ്പെടുത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല. ഞാൻ താമസിക്കുന്നത് ഈ വെറ്റിലപ്പാറ ഭാഗത്ത് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ള സമയങ്ങളിൽ ആനനെ കാണുമ്പോഴൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന വീഡിയോസാണ് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒറ്റക്കൊമ്പൻ ഒരുപാട് നേരം നമ്മുടെ കൊമ്പന്മാരെ കാത്തുനിന്നതിന് ശേഷം ആൾ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർ എപ്പോൾ എത്തുന്നൊന്നും അറിയില്ല. അപ്പോൾ സമയം ഒരുപാടായതിനാൽ ഞങ്ങളും പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.